കരുണയുടെ വർഷം നമ്മൾ ആഘോഷിച്ചു. പരിശുദ്ധ പിതാവ് തന്നെ ഓരോ ആഴ്ചയിലും കരുണയെക്കുറിച്ച് പഠിപ്പിച്ചു, നമ്മളതെല്ലാം കേട്ടു. പരിശുദ്ധ പിതാവ് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഇതായിരുന്നു, ദൈവത്തിൻ്റെ പേര് കരുണ എന്നാണ്. ഗോഡ്സ് നെയിം ഈസ് മെഴ്സി. ദൈവം കരുണയാണ്. നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ കരുണ. ആ വാക്കിൽ നിന്നും നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. അത്രയ്ക്ക് വിപുലമാണ് കരുണ. ഒരു വാക്കിലും അത് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. എബ്രായ ഭാഷയിൽ ചില വാക്കുകൾ കുറച്ചതിന് സാമ്യമുള്ളതുണ്ട്. ലത്തീൻ ഭാഷകളിലെല്ലാം പറയുന്നത് മെസറിക്കോർഡിയ എന്നാണ്. മെസറിക്കോർഡിയ എന്ന് പറഞ്ഞാൽ, മെസറി എന്ന് പറഞ്ഞാൽ ദുഃഖദുരിതം, കോർഡിയ കോർ ഹൃദയം, കാർഡിയോളജി കാർഡിയോ, അതായത് ദുഃഖദുരിതങ്ങളെ എടുക്കുന്ന ഒന്നാണ് മെസറിക്കോർഡിയ. മറ്റൊരു നല്ലൊരർത്ഥം വരുന്ന ഒരു എബ്രായ വാക്കാണ് റഹാമിം. റഹാമിം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭം എന്നാണ് അർത്ഥം, ഗർഭപാത്രം. കരുണയും ഗർഭപാത്രവുമായിട്ട് എന്ത് ബന്ധമെന്ന് നമുക്ക് തോന്നും. അതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവത്തിൻ്റെ കരുണ അമ്മയുടെ ഗർഭപാത്രം പോലെയാണ്. ആ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന കുഞ്ഞിനെ അമ്മ, അല്ലെങ്കിൽ ആ ഗർഭപാത്രം എത്രത്തോളം പരിഗണിച്ച് സ്നേഹിച്ച് വേണ്ടതെല്ലാം കൊടുക്കുന്നു, അതിൻ്റെ ഉള്ളിൽ അതിവിശേഷമായിട്ട് എന്താ ഉള്ളത്? വെള്ളവും രക്തവും. രക്തവും വെള്ളവും കലർന്ന ആ ലിക്വിഡിൽ ഈ കുഞ്ഞിന് വേണ്ടതെല്ലാം അമ്മയുടെ ജീവരക്തത്തിൽ നിന്ന് കൊടുക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ കരുണ. അതുപോലെ തന്നെയാണ് ഈശോയുടെ ഹൃദയം തുറന്നപ്പോൾ വാസ്തവത്തിൽ ഒരു പ്രസവമാണ് നടന്നത്. സഭയാകുന്ന കരുണയുടെ ഗർഭപാത്രത്തിൽ നിന്ന് രക്തവും വെള്ളവും പുറത്തു വന്നു, സഭ ജനിച്ചു. കരുണ എന്ന ആ രഹസ്യം പുതിയ നിയമത്തിലാണ് നമുക്ക് മനസ്സിലാകുന്നത്. പഴയ നിയമത്തിൽ എന്നാൽ ഈ കരുണ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ദൈവം കരുണയാണ്. പുതിയതായാലും പഴയതായാലും ഒരേ ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ കാരുണ്യം ആൽഫായും ഒമേഗയുമാണ്, ആദിയും അന്തവുമാണ്. അന്തം എന്ന് പറഞ്ഞാൽ അന്ത്യമില്ലാത്തതെന്നർത്ഥം. അത്രയ്ക്ക് വിസ്മരണീയമായ കരുണയാണ് പിതാവായ ദൈവത്തിൻ്റെ കരുണ. മനുഷ്യനായി അവതരിച്ചതാണ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14:7 പറയുകയാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, എൻ്റെ ഈ കരുണ അനുഭവിക്കുന്നവൻ പിതാവിൻ്റെ കരുണ അനുഭവിക്കുന്നു, ഞാനും പിതാവും ഒന്നാണ്. പരിശുദ്ധ പിതാവിൻ്റെ പ്രബോധനങ്ങളിൽ ഈ വചനങ്ങളെ, സുവിശേഷത്തിൻ്റെ വചനങ്ങൾക്ക് യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി തന്നു. പിതാവ് പറയുകയാണ്, ഈശോ മത്തായിയുടെ ഭവനത്തിൽ വന്നു. പരിസേരും നിയമച്ചരുമെല്ലാം മത്തായിയെ വളരെ മോശമായി കണക്കാക്കിക്കൊണ്ട്, വലിയ പാപിയായി കണക്കാക്കിക്കൊണ്ടിരുന്ന ആ മത്തായിയുടെ ഭവനത്തിലേക്ക് ഈശോ വന്ന് കയറിയിട്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, മത്തായിയുടെ ഒരു പാപം പോലും യേശു കണ്ടില്ല. കണ്ടില്ല യേശു മത്തായിയിലെ ഒരു പാപവും കണ്ടില്ല. മറിച്ച് മത്തായിയെ സഭയുടെ ഒരപ്പസ്തോലനും 4 സുവിശേഷകളിൽ ഒരാളുമായിട്ട് അങ്ങ് വിളിക്കുകയാണ് ചെയ്തത്. ഇതാണ് സുവിശേഷമെന്ന് പറഞ്ഞാൽ. സുവിശേഷമെന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്,
ദൈവം കരുണയാണ്. അതിനെക്കുറിച്ച് യെശയ്യാ 42:22 20-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇതാണ്, എൻ്റെ ദാസനെ പോലെ അന്ധനായ ആരുണ്ട്, അതായത് കർത്താവ് ഈശോ മിശിഹായെ പോലെ അന്ധനായ ആരുണ്ടെന്ന്. ഈശോ മിശിഹ അന്ധനാണോ? അതെ, ഈശോ മിശിഹ അന്ധനായിരുന്നു. എന്തിനെപ്രതി അന്ധനായിരുന്നു? മറ്റുള്ളവരുടെ പാപങ്ങളെ പ്രതി അന്ധനായിരുന്നു. അവൻ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. ഈശോ വന്നപ്പോൾ ഈശോ ഒരാൾ മാത്രമാണ് പരിശുദ്ധനായിട്ടുള്ളത്, മാതാവുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ബാക്കി ലോകത്തിലുള്ള എല്ലാവരും അന്നും ഇന്നും പാപികൾ തന്നെയാണ്. പക്ഷെ ഈശോ ആരുടെയെങ്കിലും പാപം നോക്കി പറഞ്ഞത്, നീ ചെയ്യണം ശരിയല്ല, ഇത് വലിയ തെറ്റാണ് നീ ചെയ്യണം, ഈശോ പറഞ്ഞോ? പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അവൻ വന്നേക്കുന്നത് എല്ലാവരുടെയും പാപം ഏറ്റെടുത്ത് അതിന് പരിഹാരം ചെയ്ത് അവരെ എല്ലാവരെയും വിശുദ്ധരാക്കാൻ വേണ്ടിയാണ്. ഇനി ആ പാപത്തിൻ്റെ എണ്ണം നോക്കി അവനെ കുറ്റപ്പെടുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതാണ് കരുണ. അവൻ കണ്ടിട്ടും കാണുന്നില്ല, കണ്ടിട്ടും കാണുന്നില്ല. അതാണ് കർത്താവ് ഈശോ മിശിഹായുടെ സ്വഭാവം. കരുണ എന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് ഈശോ സുവിശേഷ പ്രഘോഷത്തിൽ, മലയിലെ പ്രസംഗത്തിൽ സുവിശേഷം പ്രഘോഷിച്ചു. സുവിശേഷം, ഞാൻ പാപികളെ തേടിയാ വന്നത്, ഞാൻ നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാ വന്നത്. ഞാൻ ആരുടെയും പാപത്തെ വിധിക്കാനല്ല വന്നത്, അത് ഏറ്റെടുക്കാനാണ് വന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കൂ. എന്നിട്ട് അവിടെ പറയുകയാണ്, 7-ാം അധ്യായം, മത്തായിയുടെ 7-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾ ആരെയും വിധിക്കരുത്, സ്നേഹമുള്ളവരെ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നമ്മൾ ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നു, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു, കരുണ നമ്മളിലുണ്ട്. പക്ഷെ നമുക്ക് കരുണ കാണിക്കാൻ പറ്റുന്നില്ല, കരുണ നമ്മളിൽ നിന്ന് ഒഴുകുന്നില്ല. നമ്മൾ ആര് എന്ത് തെറ്റ് ചെയ്യാനുണ്ടാലും ഒട്ടനെ അവന് രണ്ട് കൊടുത്തെങ്കിലേ നമുക്ക് സമാധാനമാവുള്ളൂ, ഒന്ന് പറഞ്ഞെങ്കിലേ സമാധാനമാവുള്ളൂ. അതാണ് ഫരിസേയരുടെ സ്വഭാവം. ഈ ഫരിസേയ സ്വഭാവം ദൈവത്തിൻ്റെ കരുണയെ ഞെരുക്കുന്നു. കരുണ നമ്മളിലുണ്ടെങ്കിലും അത് തുറക്കപ്പെടുന്നില്ല. ആ ഫരിസേയ സ്വഭാവത്തെയാണ് ഈശോ ചൂണ്ടിക്കാണിക്കുന്നതും. അതിന് അതാണ് നമ്മളിലുള്ള പുതിയ സൃഷ്ടിയാകേണ്ട അവസ്ഥ. നമ്മളിലുള്ള പാപത്തേക്കാൾ കൂടുതൽ നമ്മളിലുള്ള ഫരിസേയ സ്വഭാവമാണ് മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവം. സ്നേഹമുള്ളവരെ, അവൻ കണ്ടിട്ടും കാണുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആവില്ല. അപ്പോൾ പിന്നെ നമ്മൾ അവനോട് പറഞ്ഞില്ലേ, അവർക്ക് മനസ്സിലാവോ, അവരാ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ എന്ന ഒരാവലാതി കൂടി നമുക്ക് വരികയാണ്. അവിടെയാണ് നമ്മൾ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ഈശോ മിശിഹ അവനിലുണ്ട്, നമ്മളിലുമുണ്ട്. ഈശോ മിശിഹ ഇതെല്ലാം കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവും കാണുന്നുണ്ട്. തക്ക സമയത്ത് അവർ ഇടപെട്ടോളും. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുന്നവരെ കണ്ടിട്ട് ഒട്ടിനെ അവനെ വിധിക്കുന്നതിന് പകരം, കർത്താവേ നീ കാണുന്നുണ്ടല്ലോ, നീ അവനിലുണ്ടല്ലോ, നീ അവനെ ശുദ്ധീകരിക്കണമേ, നീ അവന് ജ്ഞാനം കൊടുക്കണേ എന്ന് കർത്താവിനെ കാണുക. സ്നേഹമുള്ളവരെയും, നമുക്ക് ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞ ഇന്നത്തെ ഒരു ദിവസം, ഏത് കാലഘട്ടത്തിലായാലും എന്തായാലും, ഒരു 24 മണിക്കൂർ നമുക്ക് അങ്ങനെ പരിശ്രമിച്ച് നോക്കാം. മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മൗനമായി ഈശോയെ പോലെ കണ്ടിട്ടും കാണുന്നില്ല. നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുക്കുന്ന എന്നെ എന്ത് ചെയ്യണം? നമുക്ക് ഇന്ന് അതിനു വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോഴാണ് നമ്മുടെ സകല അവസ്ഥകളിൽ നിന്ന് രൂപാന്തരീകരണം ഉണ്ടാകും. ഫരിസേയരാരും രോഗശാന്തി ചെയ്തില്ല, എന്നാൽ യേശു ക്രിസ്തുവിനെ തൊട്ടപ്പോഴേക്കും രോഗശാന്തി, യേശുവിൻ്റെ നിഴല് വീണപ്പോഴേക്കും രോഗശാന്തി. കരുണയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. നമുക്ക് കരുണാനിധിയായ ദിവ്യ കാരുണ്യ ഈശോയുടെ അടുത്തേക്ക്
തിരിഞ്ഞ് ഇന്ന് ആരാധനയിൽ നമുക്ക് അതിനു വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥന പനി നീർ പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോടു കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോടു കൂടെ നമ്മോടൊപ്പം ദൈവം ജീവിത നിവൃത്തി നൽകും നിമിഷങ്ങൾ നന്മയിലേക്കു കുതിക്കും നമ്മൾ തിന്മ മരിക്കും കൺമുൻപിൽ കാലം മാറും ലോകം മാറും കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥത്തിൻ സമയം ദൈവം മാനസ താരിൽ വാണിടും ദൈവം നമ്മോട് കൂടെ ദൈവം നമ്മോട് കൂടെ ദൈവം നമ്മോട് കൂടെ. ദൈവമേ, ഈശ പറഞ്ഞു, നിന്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. ദൈവപിതാവ് കരുണയാണ്. ദൈവത്തിൻ്റെ പേര് കരുണയാണ്. കരുണ എന്നതിൻ്റെ അർത്ഥം ദൈവത്തിന് പാപികളോടുള്ള വാത്സല്യമാണ്. അമ്മയുടെ ഗർഭം പോലെ ആ ഗർഭത്തിലായിരിക്കുന്ന കുഞ്ഞിനെ ഗർഭപാത്രം എങ്ങനെ പരിഗണിക്കുന്നു, ഏത് ഭാവാവസ്ഥയിലാണോ ആ കുഞ്ഞ് രൂപം കൊണ്ടതെന്ന് ഗർഭപാത്രത്തിന് അറിയില്ല. ആ ഗർഭപാത്രത്തിൽ രക്തവും ജലത്തിൻ്റെയും മധ്യത്തിൽ ആ കുഞ്ഞ് ഉരുവാകുന്നു എന്നപോലെ ഓരോ ആത്മാക്കളെയും ദൈവം പരിപാലിക്കുന്നു. അവരുടെ പാപാവസ്ഥ ഒപ്പിയെടുത്തുകൊണ്ട് അവരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെയും നിത്യജീവന് നൽകിയിട്ടുണ്ട്. പാപത്തിൻ്റെ വേദനം മരണമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിലൂടെ നൽകുന്ന നിത്യദാനം ദൈവത്തിൻ്റെ ദാനം നിത്യജീവനാണെന്ന് നമുക്ക് കരങ്ങളെ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ആ കരുണാനിധിയായ ഈശോയെ നമുക്ക് കാണാം. കരുണ തന്നെയായ ഈശോ യെശയ്യായിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ എൻ്റെ ദാസനെ പോലെ അന്ധനായി ആരുണ്ട്, എൻ്റെ ദാസനെ പോലെ ബധിരനായി ആരുണ്ട്, അവൻ കണ്ടിട്ടും കാണുന്നില്ല. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ശിക്ഷയ്ക്ക് വിധിക്കാനല്ല രക്ഷിക്കാനാണ്, ഞാൻ വന്നിരിക്കുന്നത് ശിക്ഷിക്കാനല്ല രക്ഷിക്കാനാണ്.
രക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമുക്ക് പശ്ചാത്തപിക്കേണ്ടത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന പരിസയരെ പോലെ അല്ല. യേശു, നമ്മളിലുള്ള പരിസയ സ്വഭാവത്തെ പഴയ മനുഷ്യരെ ദൂരെ എറിയട്ടെ, പഴയ തോൽക്കുടം മാറട്ടെ, നമ്മൾ പുതിയ തോൽക്കുടമാകട്ടെ. നമ്മൾ പഴയ വീഞ്ഞല്ല, പുതിയ വീഞ്ഞാണ് നമ്മളിലുള്ള. വിധിക്കുന്ന സ്വഭാവം മാറണം. ഈശോ പറഞ്ഞു, നിങ്ങൾ ആരെയും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുമ്പോൾ നിങ്ങളെ തന്നെയാണ് നിങ്ങൾ വിധിക്കുന്നത്. നിങ്ങളെ വിധിക്കുമ്പോൾ അതേ വിധി നിങ്ങൾക്ക് സംഭവിക്കുന്നു. ഈശോയെ, ഞങ്ങളിലുള്ള ഈ ഫരിസേയ മനോഭാവത്തെ അകറ്റണമേ. ഇതാണ് നമ്മൾക്ക് ലഭിക്കേണ്ട രൂപാന്തരീകരണം. ഞങ്ങളിൽ പുതിയ സൃഷ്ടിയാകേണ്ടത് ഞങ്ങളുടെ പാപാവസ്ഥ മാത്രമല്ല, എല്ലാവരും പാപികളാണ്, നമ്മളും പാപികളാണ്. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. പരിസേയർ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരുവളെ കല്ലെറിയാൻ കൊണ്ടുവന്നു. ഈശോ പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ, അല്ലെങ്കിൽ ആദ്യം കല്ലെറിയട്ടെ. അവരുടെ ഹൃദയത്തെ ആ വചനം സ്പർശിച്ചു. അവരിലുള്ള ഫരിസേയ മനോഭാവം ഇതാ ഉരിഞ്ഞു മാറ്റപ്പെട്ടു. അവരുടെ ഹൃദയത്തിൽ യേശുവിൻ്റെ കരുണ ഒഴുകി. അവളെ കല്ലെറിഞ്ഞ് കൊല്ലാനെടുത്ത കല്ലുകൾ, ആ കൈകൾ തളർന്ന് ആ കല്ലുകൾ താഴെ വീണു. അവരോരോരുത്തരായി അവിടെ നിന്ന് പോയി. ഇതാണ് യേശുവിൻ്റെ കരുണ. അവസാനം പാപിനിയോടീശ പറഞ്ഞു, മകളെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനമായി പോയിക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. നിന്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത ഞാൻ നിന്റെ കൂടെയുണ്ട്, പിന്നെ നിനക്കിനി മേലിൽ പാപം ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? സ്നേഹമുള്ളവരെ, ഇതാണ് ഇന്ന് ലോകത്തിനെ മനസ്സിലാക്കാൻ പറ്റാത്ത വലിയ രഹസ്യം. കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കണമെന്നാണ് ലോകം പറയുന്നതെങ്കിൽ, ഈശോ പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ്. നമുക്ക് ആ വചനം ഒന്ന് സ്വീകരിച്ചുകൊണ്ട് ഇവിടെയാണ് നമുക്ക് സൗഖ്യം കിട്ടേണ്ടത്. നമ്മുടെ മനസ്സാക്ഷിക്ക് സൗഖ്യം കിട്ടണം. നമ്മുടെ മനസ്സാക്ഷി കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. നമുക്ക് കുറ്റപ്പെടുത്താൻ ഒരധികാരവുമില്ല. നമ്മളെല്ലാവരും പാപികളാണ്. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. നമുക്ക് സ്വരമുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കരുണ സ്വീകരിച്ചുകൊണ്ട്, അവൻ കണ്ടിട്ടും കാണുന്നില്ല, അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ല, നമ്മളെല്ലാവരെയും യേശുവിൻ്റെ ഈ കരുണയിലൂടെ കണ്ടുകൊണ്ട് എല്ലാവരോടും ക്ഷമിച്ച്, യേശുവിൻ്റെ കണ്ണുകളിലൂടെ കണ്ട് ക്ഷമിച്ചുകൊണ്ട്, ഹല്ലേലൂയാ, 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 അങ്ങനെ നമ്മളെല്ലാവരോടും ക്ഷമിക്കുമ്പോൾ നമ്മൾക്ക് സൗഖ്യമുണ്ടാകും, നമ്മൾക്ക് സൗഖ്യമുണ്ടാകും. നമ്മിലുള്ള പരിസയ മനോഭാവത്തെ അകറ്റട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, രോഗശാന്തി ഇതാ നിറകുന്നു. രോഗശാന്തി വരുന്നത് ഈ കരുണയിലൂടെയാണ്. ആ ജനത്തെ കണ്ടപ്പോൾ അവൻ അനുകമ്പ തോന്നി, ആ ജനത്തെ കണ്ടപ്പോൾ അവന് കരുണ തോന്നി, അവനെല്ലാ പാപങ്ങളും സൗഖ്യപ്പെടുത്തി. വരുവിൻ, ആ കരുണാനിധി ആയിച്ചോ. ഇപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും, ജനക്കോടികളോട് കരുണയോടെ ഈശോ കടാക്ഷിക്കുന്നു. അവൻ അവരുടെ മേൽ കരുണയുള്ളവനായി, അനുകമ്പയുള്ളവനായി. വരുവിൻ, നമുക്ക് സ്തുതിച്ചുകൊണ്ട് രോഗശാന്തിക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയുടെ കരുണ ഒഴുകുമ്പോൾ രോഗസൗഖ്യം കിട്ടുന്നു. ഈശോയുടെ കരുണ ഒഴുകുമ്പോൾ സൗഖ്യം കിട്ടുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആ കരുണ സൗഖ്യം നൽകുന്നു. യേശുവേ,
യേശുവേ യേശുവേ എല്ലാവരും യേശു നാമം വിളിക്കുക യേശു നാമം യേശുവേ 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 അങ്ങയുടെ നാമം കരുണയാണ് ദൈവം രക്ഷിക്കുന്നു ഹല്ലേലൂയാ ഹല്ലേലൂയാ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് കരുണ മാത്രമാണ് സ്നേഹമുള്ളവരെയും ഈ കരുണ ലോകത്തിലേക്ക് പ്രസരിക്കുന്നതിനാണ് കരുണയുടെ കർത്താവ് വിശുദ്ധ ഫസ്റ്റീനയ്ക്കും അതുപോലെയുള്ള പല വിശുദ്ധർക്കും വെളിപ്പെടുത്തി കൊടുത്തു കരുണയുടെ പ്രാർത്ഥന. ഈശോയുടെ അതിദാരുണമായ പീഡാൻ സഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണേ. നമുക്ക് ആ ഗാനം പാടിക്കൊണ്ട് ലോകം മുഴുവനുമുള്ള എല്ലാവരിലേക്കും ഈ കരുണ ഒഴുകണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾക്ക് മനസ്സിലായി ഈശോ കരുണയാണ്. ആ കരുണ ഈശോ തൻ്റെ കുരിശിലൂടെ ഒഴുക്കിക്കൊണ്ട് തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ വെള്ളവും രക്തവും യേശുവിൻ്റെ കരുണയുടെ അടയാളമായ രണ്ട് കൂതാശകളാണ്, മാമോദീസായും വിശുദ്ധ കുർബാനയുമാണ്. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ അതിദാരുണമാർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. സഹനങ്ങളെ ഓർത്തെന്നും ലോകം മുഴുവനിലേക്കും കരുണ ഒഴുകട്ടെ. ഈശോയുടെ എല്ലാ പാപികളിലേക്കും കരുണ ഒഴുകട്ടെ. വിശ്വാസമില്ലാത്തവരിലേക്ക് കരുണ ഒഴുകട്ടെ. എല്ലാ കുടുംബങ്ങളിലേക്കും കരുണ ഒഴുകട്ടെ. എല്ലാ വിശുദ്ധരോടൊപ്പം നമുക്ക് പാടാം, വിശുദ്ധ ഫസ്റ്റീനയോടൊപ്പം നമുക്ക് പാടാം, പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് പാടാം, എല്ലാ വിശുദ്ധരോടൊപ്പം നമുക്ക് വീണ്ടും പാടാം. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകെ. കരങ്ങൾ ഉയർത്തി തുതിച്ചുകൊണ്ട് നമ്മളുടെ ഭവനങ്ങളിൽ കരുണയില്ലാതെ പെരുമാറുന്ന ദാമ്പത്യ ജീവിതത്തിലുള്ളവർ, കരുണയില്ലാതെ ക്രൂരമായി പെരുമാറുന്നവരിലേക്ക്, ക്രൂരമായി ക്രൂരത പുലർത്തുന്നവരിലേക്ക്, അങ്ങനെയുള്ള ഭർത്താക്കന്മാരിലേക്ക്, ഭാര്യമാരിലേക്ക്, അമ്മമാരിലേക്ക്, അപ്പന്മാരിലേക്ക്, നമ്മുടെ കുടുംബ സാഹചര്യത്തിൽ, അതുപോലെ തന്നെ ലോകത്തിൽ, ലോകം നയിക്കുന്ന ബുദ്ധിജീവികളിലേക്ക്, രാഷ്ട്രീയ നേതാക്കളിലേക്ക്, രാജാക്കന്മാരിലേക്ക്, എല്ലാ ഭരണാധിപന്മാരിലേക്കും കരുണ ഒഴുകണമേ. ദൈവത്തിൻ്റെ കരുണയിലൂടെ ജനത്തെ കാണാൻ അവർക്ക് കരുണ കൊടുക്കണമേ. യേശുവിൻ്റെ കരുണ ഒഴുകണമേ. യേശുവേ കരുണാനിധിയായ യേശുവേ, മറ്റുള്ളവരെ വിധിക്കാതെ എല്ലാവരെയും കരുണയോടെ കാണുന്ന യേശുവേ, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. 118 സങ്കീർത്തനത്തിന്റെ ഈ രടികൾ പാടിക്കൊണ്ട് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അനന്തമാണെന്ന് നമുക്ക് കൈയടിച്ച് പാടിക്കൊണ്ട് ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹരോന്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശ
നിന്റെ ഭക്തന്മാർ പറയട്ടെ, കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും. ഞങ്ങൾ ഞങ്ങൾ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ലോകം മുഴുവനിലേക്കും അവിടുത്തെ കരുണ ഒഴുകട്ടെ. അങ്ങ് കരുണയാണ്, അങ്ങ് കരുണ മാത്രമാണ്, ദൈവം കരുണയാണ്, അങ്ങ് കരുണാസാഗരമാണ്. അങ്ങയുടെ കരുണയില്ലേ, അങ്ങയുടെ കരുണയിലൂടെ എല്ലാത്തിനെയും കടാക്ഷിക്കുന്ന ഹല്ലേലൂയാ ഹല്ലേലൂയാ കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ കരുണയാണ്, അങ്ങയുടെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. മനുഷ്യൻ്റെ പ്രവൃത്തിയോ അവൻ്റെ ഇച്ഛയോ അല്ല, അങ്ങയുടെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് ശിരസ് നിർമ്മലരാജീവിച്ചിടുവാൻ